ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്നാണ്. ഞാൻ മരുന്ന് മേടിക്കാൻ വന്ന ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു തരാൻ ഇവിടെ നിന്ന് ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞ മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ അകത്താണ് ക്യാൻറ്റീന്, അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേന്. ഈ വഴിയിലൂടെ ഇവിടം വരെ വന്നതേ ഉള്ളൂ. ഞാൻ അകത്ത് കയറിയിട്ടില്ല, ഇവിടെ വന്നേന്. ഇതാ ഇയാളാണ്, ഇയാൾ ഈ സെക്യൂരിറ്റിക്കാരൻ. സുനിൽ കുമാർ എന്നാണ് പേര്, സുനിൽ കുമാർ എന്നാണ് പേര്. എന്നെ ചെയ്തതാണ്. ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്ന് മേടിച്ചോണ്ട് ഇവിടെ ഇരുന്നാണ് കുടിക്കാൻ വെള്ളം ദാഹിച്ചിട്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു തരാൻ ഇവിടെ നിന്ന ചേട്ടനോട് പറഞ്ഞു. ഞാൻ ഇതിന്റെ വാതിലിന്റെ അകത്തിലേക്ക് കയറിയിട്ടില്ല. ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ട് വന്നാണ് ഞാൻ ഇവിടെ. ആർ സി സി തിരുവനന്തപുരം ആർ സി സി ആണിത്. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനാ തല്ലി, എന്നെ ഒരുപാട് തല്ലി തൊഴിച്ച് ഈ നിൽക്കുന്ന മനുഷ്യരെല്ലാം കണ്ടതാണ്. ഈ നിൽക്കുന്ന മനുഷ്യർ മുഴുവനും കണ്ടതാണ്. നോക്ക് നോക്ക് നോക്ക്, ക്യാമറക്കകത്ത് സൗണ്ട് കിട്ടുമോ സാറേ? ക്യാമറക്കകത്ത് സൗണ്ട് കിട്ടുമോ? അടിച്ചു അടിച്ചു. അച്ഛനും അമ്മയ്ക്കും വിളിച്ചാ പിന്നെ വെറുതെ വിടണോ? ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞേ. ഇറങ്ങിപ്പോടാ നായിന്റെ മോനെ, ഇറങ്ങിപ്പോടാ നായിന്റെ മോനെ, നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ എന്ന്. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറിയില്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഞാൻ ഇതിനകത്ത് അതിക്രമിച്ച് കയറാൻ നോക്കിയെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ചാൽ മതി എന്നെ. ഞാൻ ഇതിനകത്ത് അതിക്രമിച്ച് കയറാൻ നോക്കിയോ? ഇല്ലല്ലോ. ആ നീ എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ടാടാ നിന്നെ അടിച്ചത്. എന്റെ തന്തയ്ക്കും തള്ളക്കും നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, നിന്നെ അടിക്കും. ഞാൻ ഇനിയും അടിക്കും. എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിക്ക്, ഇത് ലൈവിലാ പറയുന്നേ. ആ ഞാൻ അടിച്ചു, എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ട് തന്നെ അടിച്ചത്. അടിച്ചു ഞാൻ, ശരിയാ. എന്റെ അച്ഛൻ മരിച്ചു പോയതാ, ശരീരം തളർന്നു കിടന്നിട്ടാ മരിച്ചത്. എന്റെ അമ്മ ഒരു വികലാംഗയാ, എഴുന്നേക്കാൻ വയ്യാത്ത ഒരാളാ. അവരെ പറഞ്ഞാ ഞാൻ അടിക്കും, ഇനിയും അടിക്കും. ആ അടിക്കും. അപ്പൊ തന്തയ്ക്കും തള്ളക്കും വിളിക്കാല്ലേ, അത് ശരിയാ. ഇവിടോട്ട് വരുന്ന ആർ സി സി വരുന്ന ആരെയും തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ ഇയാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ആർ സി സിയിലേക്ക് വരുന്ന ആരെയും തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ ഇയാളെ ഇവിടെ നിർത്തിയിരിക്കുന്നേ യൂണിഫോം ഇട്ട്. ഞാൻ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയെങ്കിൽ അയാൾ എന്നെ കയ്യേറ്റം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ സമ്മതിച്ച്. ഞാൻ കയറിയിട്ടില്ല, ദാഹിച്ചിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ ഇവിടെ നിന്ന് ഒരു ചേട്ടനോട് പറഞ്ഞു. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ അകത്ത് കയറിയോ? ഇല്ലല്ലോ. വെള്ളം മേടിച്ചാണ് ഇയാളല്ല ഒരാള് വെള്ളം മേടിച്ച് കയറാൻ അങ്ങോട്ട് പോയതല്ല. അപ്പോഴാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ എന്നാണ് മൈരേത് എന്നോട് ചോദിക്കുക. ആണോ? ഇത് തന്നെയല്ലേ താൻ പറഞ്ഞേ? ഇത് തന്നെയല്ലേ താൻ എന്നോട് പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞു നിന്നോട് പറഞ്ഞ് പോടാന്ന് പറഞ്ഞു. നിന്റെ തന്തയോട് നീ ഇതുപോലെ പറയൂടാന്ന് തിരിച്ച്. നിന്റെ സംസ്കാരം നീ ഇവിടെ കാണിച്ചത്, നിന്റെ സംസ്കാരം. ഇത്ര ആൾക്കാരും കണ്ടോണ്ട് നിന്നല്ലോ. ഇയാളാണ്. വേണ്ട, ഞാൻ പേഷ്യന്റാ. ഞാൻ ഇവിടെ ചികിത്സക്ക് വന്നതല്ല. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുള്ള ആളാ. ഞാൻ ഇവിടുത്തെ ചികിത്സക്കല്ല വന്നത്. ഇതേപോലെ ട്യൂമറായിട്ട് എന്റെ തൈറോയിഡ് റിമൂവ് ചെയ്താണ്. ഞാൻ ഇവിടുത്തെ ചികിത്സയിലുള്ള പേഷ്യന്റ് അല്ല. മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുന്നു. ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്ന് മേടിച്ചോണ്ട് വന്നാണ്. കീമോ ചെയ്യാനുള്ള ആളിനുള്ള മരുന്ന് മേടിച്ചോണ്ട് ഇവിടെ വന്ന് കാത്തിരിക്കുക. ഇതിനവസാനം ഉണ്ടാവണം. ഇവിടെ വരുന്ന ആൾക്കാരെ എല്ലാം തല്ലാനായി ആൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നേ, തെറി വിളിക്കാനും തല്ലാനും. അതെന്ത് ചെയ്യുന്നോ? എന്നെ തല്ലിയിട്ട് ക്യാമറ ഉണ്ടല്ലോ. സിസി ക്യാമറ ഉണ്ടല്ലോ സാറേ. എവിടെ സാറേ സിസി ക്യാമറ കാണട്ടെ. എന്നെ അടിച്ചപ്പോഴും തൊഴിച്ചപ്പോഴും സംഭവിച്ചതാ. ഇതെന്താണ്? എത്ര തൊഴി എന്നെ തൊഴിച്ച്. ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും കണ്ടതാ. അവരുടെ കൂടെ മുഖം ഇതിനകത്ത് വരട്ടെ. ഇതൊന്നുമല്ല, ഞാനൊരു കുപ്പി വെള്ളം മേടിക്കാൻ വന്നാന്നാ പറഞ്ഞേ. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ അകത്ത് കയറിയില്ലതാ. ഇവിടെ നിന്നെ ഒരു ചേട്ടനാ മേടിച്ചോണ്ട് തന്നത്. നിനക്ക് തോന്നുന്ന പോലെ കയറി വരാൻ നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോന്ന്. കൈതാത്തിട്ട് സോറി, നിങ്ങളെ തൊട്ടത് അറിയാതെ തൊട്ട് പോയതാ, ക്ഷമിക്കണം. ഇല്ല, ആ അത് ഞാൻ തല്ലി. എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ടാ അടിച്ചത്. ഞാൻ തല്ലി. ആ യൂണിഫോം ഓക്കെ ആയിക്കോട്ടെ. പോലീസ് വരട്ടെ.
കണ്ടോണ്ടിരുന്നവര് പറയട്ടെ യൂണിഫോം ഇട്ടാ വരുന്നവരെല്ലാം തന്തയ്ക്ക് നല്ലൊക്കെ വിളിക്കാം സാറേ. യൂണിഫോം ഇട്ടാ വരുന്നവരെല്ലാം തന്തയ്ക്ക് നല്ലൊക്കെ വിളിക്കാം. ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ കണ്ടത് എന്റെ പേരിൽ അടിക്കാൻ വന്നില്ലേ ആരടിക്കാൻ വന്നു. ഞാൻ കാര്യം പറഞ്ഞോളൂ. മാറി നിൽക്കുന്നില്ല സാറേ. എന്നേ തല്ലുകൊണ്ടിട്ട് സാറിനെ ചേട്ടന്റെ പേരെന്താ എനിക്ക് അറിഞ്ഞുകൂടാന്ന് ചോദിക്കുക. ഇവിടെ ഇരിപ്പോണ്ട് പോലീസ് വരട്ടെ. ചേട്ടാ പോരുത്, ദൈവത്തെ ഓർത്ത് പോരുത്. നിങ്ങള് പോരുത്. എന്നെ ഈ തല്ലുന്ന എല്ലാം കണ്ടോണ്ട് വന്ന ആൾക്കാരല്ലേ നിങ്ങളെല്ലാം. നിന്റെ കുഞ്ഞമ്മയുടെ വീടാണെന്നോടാ മൈരേന്ന് എന്നോട് വന്ന് ചോദിക്കാം. ഇതാ ചോദിച്ചേ, ഇതന്നെ ചോദിച്ചേ. ഒരാളിന്റെ കയ്യില് ഇപ്പൊ 20 രൂപ കൊടുത്ത് ഒരു കൂട്ടിൽ വെള്ളം മേടിച്ച് തരൂ ചേട്ടാന്ന് പറഞ്ഞു അയാൾ അങ്ങോട്ട് മേടിക്കാൻ പോയപ്പോ എന്റെ അടുത്ത് വന്നിട്ടെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുവാണ് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണെന്നോടാ മൈരേന്ന്. കുഞ്ഞമ്മയുടെ വീട്ടിന് മാത്രമേ വെള്ളം മേടിക്കാറുള്ളൂ. പറയട്ടെ, ഈ ആൾക്കാർ തന്നെ പറയട്ടെ എന്തൊക്കെയാ നടന്നതെന്ന്. അടിച്ചോ? ഒരുപാട് തല്ലിയോ? ലൈവ അത് പോട്ടെ, നാട് മൊത്തം കാണട്ടെ. തിരുവനന്തപുരം RCCയിലെ സ്റ്റാഫിനെ ഇവിടെ വരുന്ന ആൾക്കാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും തല്ലാനും വേണ്ടി നിർത്തിയിരിക്കുക. അത് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ മൊബൈല് സമാധാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ നിർത്തൂ. ഇതാ കിടക്കുന്നു, ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്നാണ്. ഇയാള് ചവിട്ടി എറിഞ്ഞാണ് എന്നെ ഇവിടെ ഇട്ട് ചവിട്ടിയതാ. എന്റെ കയ്യിലിരുന്നാണ് എന്നെ തല്ലിയിട്ട് വലിച്ചു പറിച്ചെറിഞ്ഞതാണ് അയാള്. ആണോ? ആണ്. എവിടെ ഇരിക്കുന്നു ക്യാമറ ഒന്ന് കാണിച്ചേ. ഓക്കെ, അത് കണ്ടാ മതി. ഇതിനകത്ത് ഞാൻ കേറിയിട്ടുണ്ടെങ്കിൽ എന്റെ പേര് കേസ് എടുത്തിട്ടെന്നെ ജയിലിലിട്. ഇതിനകത്ത് ഞാൻ കേറിയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് കേസ് എടുത്ത് ജയിലിലിടന്നെ. വെള്ളം ദാഹിച്ചിട്ട് ഒരാളിനോട് ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഒരു കുട്ടി വെള്ളം മേടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അകത്ത് കയറിയിട്ടില്ല. രാവിലെ തൊട്ട് വന്നിരിക്കുകയാണ്, ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. വെള്ളം ദാഹിച്ചിട്ട് രാവിലെ വന്നതാ. അറിയോ എത്ര ദൂരം നടന്ന്? 2, 3, 4 മെഡിക്കൽ സ്റ്റോർ കയറിയിട്ട് ഈ വെയിലും കൊണ്ട് നടന്ന് മേടിച്ചോണ്ട് വന്നതാ. എത്ര ദൂരം നടന്നെന്നറിയോ? ഇവിടെ ഈ RCC കോമ്പൗണ്ടിനകത്ത് മരുന്നില്ല, ഇവിടെ ഇല്ല. ആയിക്കോട്ടെ, നിങ്ങൾ
നിങ്ങളെ എന്തിനെ ഞാൻ ആക്രമിക്കണം ഏഹ് കുടിച്ച് ദാഹിച്ച് വെള്ളം മേടിക്കാൻ വരുന്ന ഞാൻ സെക്യൂരിറ്റി ആക്രമിക്കണം എന്തിന് 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 ഞാൻ നിങ്ങളെ ആക്രമിക്കണം ഏഹ് നിങ്ങളെ ഞാൻ എന്തിനാക്രമിക്കണം ആ പോലീസ് വരട്ടെ പോലീസ് വരട്ടെ ആ വരട്ടെ വരട്ടെ ഇത്തിരി ആരോഗ്യം കൂടുതലുള്ളതുകൊണ്ട് നീ എന്നെ തെറിയും വിളിച്ചു എന്നെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചു ഏഹ് എന്നെ തല്ലുകയും ചെയ്തു നിനക്ക് എന്നെക്കാൾ ഇത്തിരി ആരോഗ്യം കൂടുതലുണ്ട് നിനക്ക് ആരോഗ്യം കൂടുതലുണ്ട് നീ നിന്നെക്കാൾ ആരോഗ്യമുള്ള ഒരാളിനെ ആയിരുന്നെങ്കിൽ തല്ലുമായിരുന്നു ഏഹ് നീ തല്ലോ നീ തല്ലോ അങ്ങനെ വിളിക്കാൻ പറ്റൂ എന്നെ വിളിച്ച എന്താണെന്ന് അറിയോ ആ എന്നെ വിളിച്ച എന്താണ് കഴിഞ്ഞോ കഴിഞ്ഞോ അപ്പൊ ചേട്ടനായത് കിട്ടുന്നെങ്കിലോ അല്ല എന്ത് പരിഹാരം അതിനെ ഈ കിടന്ന് ഇതെന്ത് പിന്നെ ചിന്തടാ വടാന്ന് വിളിക്കണെന്തിന് എന്തുവേണ ചെയ്യാ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല തന്റെ യൂണിഫോം ഇട്ടേക്കണം അവൻ എല്ലാം കേട്ടോണ്ടിരുന്നു യൂണിഫോം ഇട്ടാ എല്ലാരും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാം തല്ല ഏ അതെന്താ ഏ എന്നാ ഞാനും ഒരു യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് നിങ്ങളെ ഇതേപോലെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് നിങ്ങളെ കയ്യേറ്റം ചെയ്യട്ടെ ഏ യൂണിഫോം ഇട്ടാ എന്തും ചെയ്യാവുന്നാണോ യൂണിഫോം ഇട്ടാ എന്തും ചെയ്യാവുന്നാണോ ചേട്ടാ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ റൂം എവിടെയാണ് ആർ സി സി അഡ്മിനിസ്ട്രേറ്ററുടെ റൂം എവിടെയാണ് ഏതിന്റെ മേളി പോലീസിന് വന്നിട്ടേ ഞാൻ പോന്നുള്ളൂ പോലീസ് വന്നിട്ടേ പോന്നുള്ളൂ അഡ്മിനിസ്ട്രേറ്ററെ കൂടി ഒന്ന് കാണണം അഡ്മിനിസ്ട്രേറ്ററെ കൂടി ഒന്ന് കാണണം എന്റെ പേര് സുധീഷ് എന്റെ പേര് സുധീഷ് സ്ഥലം നൂർനാട് എങ്ങും പോകില്ല പോലീസ് വന്നിട്ടേ പോന്നുള്ളൂ പോലീസ് വന്നിട്ടേ പോന്നുള്ളൂ അഡ്മിനിസ്ട്രേറ്ററെ ഒന്ന് കാണണം ഇതിന്റെ ആർ സി സിയുടെ എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണം ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററെ കാണണം എന്നെ തല്ലി സെക്യൂരിറ്റിക്കാരൻ എന്നെ തല്ലി എനിക്ക് പരാതിയുണ്ട് എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണം പോലീസ് വരുന്നതിന് മുമ്പ് എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണം സാവകാശം ഇല്ല പോലീസ് വന്നോട്ടെ ഞാൻ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണം എവിടെയാണെന്ന് വെച്ചാൽ കാണണം ഏ ഏ കാണണം കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം ചേട്ടാ എനിക്ക് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്ററെ കാണണം എന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ തല്ലി എന്നെ സെക്യൂരിറ്റിക്കാരൻ തല്ലി എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണം എനിക്ക് പരാതിയുണ്ട് എനിക്ക് പരാതിയുണ്ട് ആരാണ് സെക്യൂരിറ്റി ഓഫീസർ സാറാണോ സെക്യൂരിറ്റി ഓഫീസർ എനിക്ക് സാറാരെന്ന് പറഞ്ഞില്ലല്ലോ സാറാന്ന് പരിചയപ്പെട്ടില്ലല്ലോ എനിക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണണമെന്ന് പറഞ്ഞു എനിക്ക് സാറേ തല്ലുകൊണ്ട് വശം കെട്ട് നിൽക്കുകയാണ് എങ്ങനെ ശബ്ദം താഴ്ത്തും സാറേ എനിക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ റൂമിലേക്ക് പോകണം അഡ്മിനിസ്ട്രേറ്ററുടെ റൂമിലേക്ക് പോകണം ശരി ഇതിന്റെ ഇതിന്റെ ഹെഡാണ് ആർ സി സിയുടെ ഹെഡാണ് സൂപ്രണ്ട് ആരാണ് ആർ സി സിയുടെ സൂപ്രണ്ട് ആരാണ്
എനിക്ക് അകത്തേക്ക് പോണം ഹെഡാണ് ആർസിസിയുടെ ഹെഡാരാണ് എനിക്ക് അവരെ കാണണം. ക്യാമറ ഓഫ് ചെയ്തില്ല ഇത് ലൈവാണ്, ലൈവാണ് ക്യാമറ ഇത് ലൈവാണ് പബ്ലിക് പ്ലേസ് ക്യാമറ ഉപയോഗിക്കാം. ഇതിപ്പോ എനിക്ക് തല്ലുകൊണ്ട് എന്റെ പേരിലാണ്, എനിക്ക് തെളിവുണ്ടാവണമല്ലോ. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ എന്നെ തല്ലി. എവിടെയാണ് എനിക്ക് ഇതിന്റെ ഓഫീസാണ് കാണേണ്ടത്. എനിക്ക് ഓഫീസിൽ ഇതിന്റെ ഓഫീസറെ കാണേണ്ടത്. ഇല്ല എനിക്ക് നിങ്ങൾ അകത്ത് പോയി പറയാം. അല്ല ഫോണുണ്ടല്ലോ, നിങ്ങൾ ഓഫീസിലേക്ക് വിളിക്കേ, എനിക്ക് കണ്ടേ പറ്റും. പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നത് പിന്നെ ആദ്യം ഇവിടുത്തെ കംപ്ലൈന്റ്, ആദ്യം ഇവിടെ കംപ്ലൈന്റ് ചെയ്യുക, അത് കഴിഞ്ഞ് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാനും പേഷ്യന്റിനെ കൊണ്ടുവന്ന അതാ കീമോ ചെയ്യാനുള്ള മരുന്ന് മേടിച്ചോണ്ട് വന്ന ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്നെ അവിടുത്തെ അടിച്ചു. പേഷ്യന്റിനെ കൊണ്ടുവന്ന ആളാണ് ഞാൻ. എന്താണ് നിങ്ങൾ കണ്ടോ എന്നെ തല്ലുന്നേ? കണ്ടതാണ് എന്നെ തല്ലുന്നേ. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ തന്നെ അല്ലേ തല്ലിയത്? അതെ, കണ്ടതാണേ. എന്തിനാ തല്ലിയത്? ഞാൻ അകത്ത് കയറിയോ? ഇല്ലല്ലോ. ആരോഗ്യം വേണ്ട ചേച്ചി, ആരോഗ്യം വേണ്ട. ഇവരെയൊക്കെ നേരിൽ വല്ലിടാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഇതിപ്പോ കീമോ ചെയ്യാൻ ആളിനുള്ള മെഡിസിനാ, ഇതകത്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ, കരുണ എന്ന് പറയുന്ന പേഷ്യന്റിന്റെ മെഡിസിനാ ഞാനിപ്പോ ഇവിടുന്നേ കൊടുക്കുന്നുള്ളു. എനിക്ക് ഇവിടുത്തെ ഇതിന്റെ ഹെഡിനെ കാണാം, ആർ സി സിയുടെ ഹെഡ് ആരാന്ന് വെച്ചാൽ അവരെ കാണാം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന പിന്നത്തെ കാര്യം ചേട്ടാ, പോലീസ് ഞാൻ കൊടുക്കും, അത് പിന്നത്തെ കാര്യം. ആദ്യം ഇത് ഈ ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യത്തിന് ഇവിടെ ആദ്യം കംപ്ലൈന്റ് ചെയ്യട്ടെ, എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്യുമോ നോക്കട്ടെ, എന്നിട്ടാട്ടെ അടുത്ത കാര്യം. അല്ല നിങ്ങൾ എന്നെ പേഷ്യന്റ് ആവശ്യത്തിനൊന്നാണ് രോഗി ആവശ്യം. വഴിയിൽ നിൽക്കല്ലേ? ഹലോ സാറേ, വഴിയിൽ മാറിയിരിക്കണേ. രോഗിയെ നടക്കാം.